താമരപ്പൂ പറിച്ചതാ ചേച്ചി. അയ്യോ, അത് പുഴയുടെ നടുക്കല്ലേ? എനിക്ക് വേണം. ഇങ്ങനൊരു വാശിക്കാരി. ഞാനിതെന്ത് കാഴ്ചയാ കാണുന്നേ? അയ്യോ, വിനോദേ, വിനോദേ, വിനോദേ! അയ്യോ, ഞാൻ കണ്ടു, കണ്ടു പോലെ കണ്ടു. I'll get back to you. Get back ഒക്കെ പിന്നെ. ഞാൻ കണ്ടു. എന്ത് കണ്ടു? അയ്യോ, ഇവിടെ നിന്നതും പ്രേതം, വന്നതും പ്രേതം. വല്യമ്മ എന്തായി പറയുന്നത്? അമ്മുവിനെ നോക്കാൻ വന്ന പെണ്ണില്ലേ, അവളെ കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. ഇപ്പോ അത് ഉറപ്പായി, അവളും പ്രേതമാ. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. എനിക്കും. കുറെ ദിവസമായി ഞാനത് സഹിക്കുന്നു, ക്ഷമിക്കൊരു അതിനുണ്ട്. അയ്യോ, നിന്നെ എങ്ങനെ ഞാനത് പറഞ്ഞ് വിശ്വസിപ്പിക്കും? എടാ മോനെ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവള് വെള്ളത്തിന്റെ മേളിൽ കൂടി നടന്ന് താമരപ്പൂ പറിച്ചു. നിലം തൊടാ നടക്കുന്ന യക്ഷികളല്ലേ, അവള് യക്ഷിയാ, യക്ഷി. ഇതെന്താ ആകെ നനഞ്ഞിരിക്കുന്നത്? താമരപ്പൂ വേണമെന്ന് മോള് വാശി പിടിച്ചു. കുറച്ച് വെള്ളേ ഉള്ളൂ. ചേച്ചി ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞപ്പോ ഞാൻ ഇറങ്ങി. നല്ല ആഴം ഉണ്ടായിരുന്നു. തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവൾക്ക് കാലില്ല, യക്ഷിയാണ്, യക്ഷി. അത് പിന്നെ കാലല്ലാതെ കൈയാണോ? പെമ്പിള്ളാറ പാവാട പൊക്കി മേലാൽ ഇവക പ്രാന്തം പറഞ്ഞവിടെ നടന്ന ചങ്ങലെ പൂട്ടിയിടും ഞാൻ. അയ്യോ, ഞാൻ എങ്ങനെ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനാ? അനിയ കൊച്ചിനാ, പല സൈസ് വട്ടും കണ്ടിട്ടുണ്ട്. ഇതുപോലെ കുഴപ്പം പിടിച്ചൊരു വട്ട് ഞാൻ ആദ്യമായിട്ട് കാണുക. എന്റെ തമ്പുരാക്കന്മാര് എത്ര നേരമെന്ന് വെച്ചാ ഇങ്ങനെ കരഞ്ഞോണ്ട് ചിരിച്ചോണ്ടിരിക്കുന്നത്. ഇനിയൊന്ന് മാറ്റിപ്പിടി കൊച്ചു തമ്പുരാ കല, വലിയ തമ്പുരാൻ ചിരി, ഇല്ലെങ്കിൽ മരുന്നൊക്കെ കുടി. തമ്പുരാമാരിക്ക് കൈതരിപ്പുണ്ടെങ്കിൽ കേൾക്കായി നെഞ്ചവിരുമുണ്ടാവൂ. തമ്പുരാറ്റിമാരുണ്ടോ? ഈ അല്പപ്രാണിയായ എണ്ണി വിട്ടായിരുന്നു. ഈ കൊട്ടാര സൂപ്രണ്ട് പണി ഇങ്ങനെ തുടരുന്ന യുവന്മാരെന്നെ ചവിട്ടി കൊന്ന് കായലി താക്കും. എന്റെ പരദൈവങ്ങളെ, ഈ കൊട്ടാരം കുട്ടിച്ചോറാക്കൂ. വേണ്ട, കാലി ഡോക്ടർ സുന്ദരേശന്. വേണ്ട, ഇവിടെ
എടാ ചന്ദ്ര, നീ ആ വയറ്റത്ത് പിടിച്ച് അമർത്ത്, കുടിച്ച വെള്ളം പുറത്തു വരട്ടെ, ഇല്ലെങ്കിൽ അയാൾ ചത്തുപോവും. കൊട്ടാരത്തിലെ രണ്ട് പ്രാന്തന്മാരുണ്ടെന്നും അവർ ആശുപത്രിയിലേക്ക് വരത്തില്ലെന്നും ഈ ഡോക്ടർ സുന്ദരേശൻ തന്നെ വന്ന് ചികിത്സിക്കണമെന്നും വിനോദ് സാറ് പറഞ്ഞപ്പോ ഇത്തരം പ്രാന്തന്മാരായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ ദൈവമേ, ഡോക്ടർ ആയിരുന്നോ? ഇങ്ങോട്ട് ഇരുന്നാട്ടെ. അയ്യോ അതിപ്രശസ്തനായ ഈ ഡോക്ടറെയാ നിങ്ങൾ പിച്ചക്കാരനെ പോലെ ആക്കിയത്. കൊട്ടാരം സൂപ്രണ്ട് വന്ന് ആന നയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി വന്നത് കൊട്ടാരം ഭ്രാന്തന്മാരും? സൂപ്രണ്ടിനെ അടിച്ച് അവശനാക്കി കടത്തിരിക്കല്ലേ. അയ്യോ, എന്ന് ഞാൻ വന്ന കാലത്തിനെ തിരിച്ചു പോകാൻ പോവാ. അയ്യോ, അങ്ങനെ പറയല്ലേ. ബുദ്ധിസ്ഥിരത ഇല്ലാത്തവരിൽ നിന്ന് പറ്റിയ ഒരു അബദ്ധമല്ലേ. ഡോക്ടർ അങ്ങ് ക്ഷമിച്ചുകളാ. എങ്ങനെ അവരുടെ അസുഖം ഒന്ന് ചികിത്സിച്ച് ഭേദമാക്കി തരണം. ഞങ്ങൾ എന്ത് സൗകര്യം വേണേലും ചെയ്തുതരാം അല്ലേ. പിന്നെ നിങ്ങളെ പോലെ രണ്ട് സുന്ദരികളായ സ്ത്രീകൾ ഇങ്ങനെ ഒന്ന് അപേക്ഷിക്കുമ്പോൾ ഈ ഡോക്ടർ സുന്ദരേശന്റെ മനസ്സ് മലിഞ്ഞു പോകും. എനിക്ക് മെന്റൽ ഡിസീസുള്ള ചികിത്സ മാത്രമല്ല അപ്രോച്ചസും ഇവിടെ വേണ്ടി വരും. മനസ്സിലായില്ലേ, ഇവിടെ വന്നപാടെ ചില പ്രേതാവേശത്തിന്റെ ലക്ഷണങ്ങൾ ഞാൻ കണ്ടു. ആ ദുരാത്മാവിനെ എനിക്ക് കണ്ടുപിടിക്കണം. ഈ കുഞ്ഞിലാ ഞങ്ങളുടെ മരിച്ചുപോയ അശ്വതിയുടെ പ്രേതം കൂടിയിരിക്കുന്നത്. അതാ ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണം. ഈ കുഞ്ഞിനെ എടുത്തു ആ ടീപ്പോയുടെ മുകളിൽ പ്രതിഷ്ഠിക്കൂ. മോളെ, അയ്യോ, ഡോക്ടർ തന്നെ എടുത്തു നിർത്തിയാ മതി. നീ വീടിന് മൊത്തം വട്ടു പിടിപ്പിക്കാതിരുന്നാ മതി. ഡോക്ടർ പേഷ്യൻസിനെ കണ്ടില്ല. മിസ്റ്റർ വിനോദ് എത്തിയോ? പേഷ്യൻസിനെ ഞാൻ ശരിക്ക് കണ്ടു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാലം. പക്ഷേ ആദ്യം ചികിത്സ തുടങ്ങേണ്ടത് ഈ കുട്ടിയിൽ നിന്നാണ്. എന്തിനാ? അവരുടെ രോഗത്തിന്റെ വേരുകൾ ഈ കുട്ടിയിൽ നിന്നാണെന്നാണ് എന്റെ ബലമായ സംശയം. മാത്രമല്ല ഡോക്ടർ, വേര് തേടി പോണ്ട.
അസുഖം അമ്മമാർക്കാണ്, അവരെ ചികിത്സിച്ചാൽ മതി. യു അണ്ടർസ്റ്റാൻഡ്? ബട്ട് പ്രോബ്ലം അതല്ല, ദിസ് ഈസ് മാജിക് സൈക്കോ. വന്നാൽ കേട്ട, ഡോക്ടർക്ക് അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം, ഡോക്ടറിന് സേവനം ഇവിടെ ആവശ്യമില്ല. ചെല്ലു ഡോക്ടറെ, ചെന്ന് കാര്യം പറ. ഡോക്ടർ പറഞ്ഞു അവൻ കേൾക്കും. ചെല്ലു ഡോക്ടറെ. അല്ല സാർ, ഞാൻ പറയുന്നത് കേൾക്കൂ. വന്ന് കേറി പാടേ, എനിക്ക് നേരെ പരീക്ഷണം. എന്തു വന്നാലും വീടില്ല ഞാൻ. ഇവിടത്തെ പ്രേതാത്മാക്കളെയും പ്രാന്തന്മാരെയും ഒരുപോലെ തളക്കില്ല. പേടിക്കണ്ട, അവരെപ്പോഴും അയലന്റ് ആവില്ല. എന്തിനാ എപ്പോഴും വല്ലപ്പോഴും മതിയല്ലോ. എനിക്ക് കിടക്കാൻ ഒരു റൂം ഒരുക്കുന്ന ഒരു തമ്പ്രാട്ടിമാരെ. ഓം ഹ്രീം ഗം ഭദ്രാനേ അഭിവാദായ നാരായണോ രാമോയ ഗം ഹ്രീം ഓം സ്വാഹ. ഓം ഹ്രീം ഗം മരുദാമോജസേ നാരായണ രാമോയ സ്വാഹ. ഓം ഹ്രീം ഗം സ്വാഹ. പോയി കിടന്നോളൂ. തുടക്കമാണ് പ്രണയത്തിന്റെ തുടക്കം, മനസ്സിലായ? കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നിലാവും ഈ കുളിർക്കാറ്റും ഈ വിടർന്ന സൈക്കോതെറാപ്പികളും കാണുമ്പോൾ ആർക്കാ അനുരാഗം തോന്നാത്തത്? എനിക്ക് തോന്നുന്നു അനുരാഗം, നിങ്ങൾക്ക് തോന്നുന്നില്ലേ അനുരാഗം? ചന്ദനമുഖിലേ ചന്ദനമുഖിലേ കണ്ണന നീ കണ്ടോ, ആ കോയൽ വിളി നീ കേട്ടോ? ഞാനൊരു പാവം സൈക്കാട്രിസ്റ്റല്ലേ, മോഹിച്ചു പോയില്ലേ. ഇവരെന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. നീ കണ്ടോ ഡോക്ടറെ കണ്ടപ്പോ ചിരി ഒന്നുകൂടെ കൂടി. അത് പിന്നെ ഈ ഡോക്ടറെ കണ്ട് ആർക്കാ ചിരി വരാത്തത്? സൂക്ഷിച്ച് സംസാരിക്കണം. ഈ കൊട്ടാരത്തിൽ ഒരു പ്രാന്തനെ കൂടി സൃഷ്ടിക്കാൻ ഞാൻ മടിക്കില്ല. നിങ്ങളുടെ ഭാര്യയെ വേറൊരുത്തർ അടിച്ചുകൊണ്ട് പോയെന്ന് സങ്കല്പിച്ചു. നിങ്ങളോടല്ല, സങ്കല്പിച്ചു സങ്കല്പിച്ചു. എന്നിട്ട് അറ്റൻഷൻ മനസ്സിലേക്ക് ക്രിയേറ്റ് ചെയ്യൂ, ക്രിയേറ്റ് ചെയ്യൂ, കരയൂ, കരയൂ, കരയൂ. ഞാൻ കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷമുള്ള കാര്യമായി പോയി. നമ്മളാണ് ഭാര്യ അല്ലേ? തമ്പുരാക്കന്മാരെ ചികിത്സിച്ച് ചികിത്സിച്ച് ഞാനും മെന്റലായി പോകുമെന്നൊരു സംശയം. ഇങ്ങനെയുണ്ടൊരു ഭ്രാന്ത്. മഹേന്ദ്രൻ, നീ എന്താ ഇവിടെ? അത് കൊള്ളാം എടാ, ഇത് എന്റെ തറവാടല്ലേ. അല്ല നീ ഇപ്പൊ ഡോക്ടറാ? വെറും ഡോക്ടറല്ല, സൈക്കാട്രിസ്റ്റ്. എന്റെ ദൈവമേ, പ്രീ ഡിഗ്രിക്ക് സബ്ജക്ട് കിട്ടിയുമില്ല, ലാംഗ്വേജ് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞ് നടന്നിരുന്ന നീ എങ്ങനെയാടാ ഡോക്ടറായത്? കൊള്ളാം, നീ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചു? മാന്ത്രിക് താന്ത്രിക് ടച്ചുള്ള സൈക്കോതെറാപ്പി ലോകത്തിൽ ആദ്യമായി പരീക്ഷിച്ചത് ഞാനാണ്. മാന്ത്രിക് സൈക്കോളജിക്കൽ സയൻസിൽ റിസർച്ച് ചെയ്യുന്നതിനിടയിലാണ് ഈ കൊട്ടാരം വൈദ്യന്റെ വേഷം എനിക്ക് കെട്ടേണ്ടി വന്നത്. പക്ഷെ ഇവരെന്റെ ചാറു പിഴിഞ്ഞളിയാ. വിടില്ല ഞാൻ, രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോവൂ. വല്യേട്ടാ, വല്യേട്ടാ, എന്താ വല്യേട്ടാ ഇത്? അനിയൻ കുഞ്ഞെ, നിനക്ക് എന്താടാ പറ്റിയത്? ഹേ
ട്രീറ്റ്മെന്റ് ലക്ഷ്യം കണ്ടു തുടങ്ങിയിരിക്കുന്നു. കരഞ്ഞവൻ ചിരിക്കുന്നു, ചിരിച്ചവൻ കരയുന്നു. ഇതാണോ നീ കണ്ടെത്തിയ ലക്ഷ്യം? നമുക്ക് ഇവരെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കാണിക്കാൻ സുന്ദരേച്ച. വലിയട്ടാ അനി കുഞ്ഞെ, നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഇവരാശുപത്രിയിലേക്ക് വരില്ല, അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ താമസിച്ച് ചികിത്സിക്കുന്നത്. നിന്നോട് എനിക്ക് ഞെട്ടിപ്പിക്കുന്ന രഹസ്യങ്ങൾ പറയാനുണ്ട്. നീ വന്നേ. ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ട് നീ എടുക്കണം. രണ്ടു പേർക്ക് ഭ്രാന്ത് പിടിച്ചതല്ലേ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. എന്തോ ലക്ഷ്യം സാധിക്കാൻ വന്ന ഒരു ആത്മാവ്, ഒരു ഈവിൾ സ്പിരിറ്റ്, ഒരു പരട്ട പ്രേതം ഈ കൊട്ടാരത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. എക്സാക്ട്ലി, ഇറ്റ് ഈസ് ട്രൂത്ത്. ഈ പൂവിന്റെ പേരെന്താ? ഇതാണ് ചെമ്പകപ്പൂ. അച്ഛൻ വരുമ്പോ ഈ പൂക്കളോണ്ടൊരു ബൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് എവിടെ? വട്ടന്മാരുടെ അല്ല, വട്ടുപിടിച്ച അമ്മാമ്മയുടെ മുറിയിലുണ്ട്. ഞാൻ പൊയ്ക്കട്ടെ. ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇവിടെ പ്രേതം വന്നിട്ട് പോയേ. ഈ കൊട്ടാരം മുഴുവൻ പ്രേതങ്ങളാണ്. ഞാൻ പഠിച്ച മാന്ത്രിക് മാത്തമാറ്റിക്സ് നോക്കുമ്പോൾ തമ്പുരാക്കന്മാരുടെ ശബ്ദം. അതെ, എന്റെ ട്രീറ്റ്മെന്റ് മനസ്സ് തുടങ്ങിയിരിക്കുന്നു. ഇനി എല്ലാം ഞാനേറ്റു. നീ വാ. എന്തു പറ്റിയാലെന്ന് തമ്പുരാക്കന്മാർക്ക് മിണ്ടിയല്ലോ. എന്തു അമ്മുക്കുട്ടി, ശവങ്ങളാണ് ആ ശവങ്ങൾ. അയ്യോ ഡോക്ടറെ, ഓടി വരണേ, ഇവർക്ക് ഭ്രാന്ത് കൂടിയേ. മാറിയടാ പട്ടി. ഇനി ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കണം. നിങ്ങളെ സംസാരിപ്പിക്കാൻ കഴിഞ്ഞ എനിക്ക് ഇനി പലതും ചെയ്യാൻ സാധിക്കും. അയ്യോ, ഇത് ഭ്രാന്തനല്ല, ഇദ്ദേഹമാണ് നിങ്ങളുടെ അസുഖം ഇത്രയെങ്കിലും ചികിത്സിച്ച് ഭേദമാക്കിയ ഡോക്ടർ സുന്ദരേശൻ. മൈ ഡിയർ പേഷ്യന്റ്സ്, ഇനി നിങ്ങളുടെ ഭ്രാന്ത് ഞാൻ മൊത്തത്തിൽ മാറ്റിത്തരാം. അനിയ മഹേന്ദ്ര, ഞങ്ങൾക്ക് ഭ്രാന്തില്ല. ഞങ്ങൾ കണ്ടതാ ഒരു വലിയ പെട്ടിയിൽ രണ്ട് ശവങ്ങൾ. ഇന്ദുവിനെ അമ്മുക്കുട്ടിയും പോലെ ഇരുന്നു ആ രണ്ട് ശവങ്ങളും. ഞങ്ങളെ തള്ളി കുഴിയിലേക്കിട്ടു, അവിടുന്ന് വെള്ളത്തിൽ പൊക്കി കറക്കി, പിന്നെ കരയിലേക്ക് ഇട്ടു. അയ്യോ, പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. എവിടെ അവൾ? അവളെ ചുട്ട് കരിക്കണം. സംസാരശേഷി തിരിച്ചു കിട്ടിയെങ്കിലും ബുദ്ധിസ്ഥിരത ഇല്ലെന്ന് തോന്നുന്നു. കൂടുതൽ വയലന്റ് ആയിരിക്കുകയാണ്. എപ്പോ വേണമെങ്കിൽ ആക്രമണം പ്രതീക്ഷിക്കാം. ഓടാ പുല്ലേ, നീ ഞങ്ങളെ വിട്ടേക്കരുത്. ഞാനിപ്പോ മയക്ക് വരി വെച്ചില്ലെങ്കിൽ ശിവന്മാരുടെ ആഫീസ് പൊട്ടിക്കും. മഹേന്ദ്ര, നീയെങ്കിലും വിശ്വസിക്കും, ഞങ്ങളുടെ ഭ്രാന്തൊക്കെ മാറി. ഏതെങ്കിലും ഭ്രാന്തന്മാർ പറയോ ഭ്രാന്ത് മാറിയെന്ന്? ശരി, ഞങ്ങൾക്ക് ഭ്രാന്ത് തന്നെ. എന്റെ ചന്തിക്ക് കുത്തനു തന്നു പറ കൊച്ചു പിള്ളേരെ പോലെ കരച്ചിൽ. എന്നെ കുത്തി